നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം ആംഗളം മരിച്ചാലും വേണ്ടില്ല നാത്തുവിന്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന ഗതികെട്ട നയമാണ് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ശാപം തിരഞ്ഞെടുപ്പിൽ പരമ ദയനീയമായി തോറ്റി 21 സീറ്റുകളിലേക്ക് ജനം തോൽപ്പിച്ചൊതുക്കിയ പാർട്ടിയിലാണ് ഈ നിലവാരം കെട്ട നാടകങ്ങൾ അരങ്ങേറിയത് സീറ്റ് വിഭജനത്തിൽ സംഭവിച്ച അതേ തറനാടകം പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള നാടകത്തിലും സംഭവിച്ചു നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയിട്ടും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനം വിടാൻ തയ്യാറായിട്ടുമില്ല പുതിയൊരാൾ വന്നാൽ ഭാവിയിൽ സ്ഥാനവും സാധ്യതയും നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് രമേശ് ചെന്നിത്തലയ്ക്കെന്നാണ് വ്യക്തമായിരിക്കുന്നത് ഹൈക്കമാൻഡിനും ലോക്കമാൻഡിനും മുന്നിൽ എങ്ങനെയും പിടിച്ചു നിന്ന് ക്യാബിനറ്റ് റാങ്കിൽ പ്രതിപക്ഷ നേതൃ കസേരയിൽ തുടരാനായി രമേശ് ചെന്നിത്തല ആഞ്ഞു പിടിക്കുകയായിരുന്നു ജനം മടുത്തു വെറുത്തു എന്നത് മറച്ചുവെച്ച് സ്വന്തം സ്ഥാനത്തിനു വേണ്ടി പാർട്ടിയെ ഒറ്റുകൊടുക്കുന്ന ക്രൂരതയാണിത് വി ഡി സതീശൻ എന്ന പുതിയ നേതാവ് പ്രതിപക്ഷ നേതാവായാൽ തൻ്റെ ഭാവി ഇരുളടയുമോ എന്ന ഭയത്താൽ ഉമ്മൻചാണ്ടി എന്ന കാരണവരും രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചു നോക്കി പ്രായം 75-ലെത്തുമ്പോഴും പുതിയൊരു തലമുറയ്ക്ക് പദവി വിട്ടുകൊടുക്കാൻ ഉമ്മൻചാണ്ടിയും തയ്യാറായിരുന്നില്ല തിരുത്തൽ ഗ്രൂപ്പിലെ ഐ ഗ്രൂപ്പുകാരൻ രമേശിനെ എ ഗ്രൂപ്പുകാർ തുണച്ച് സതീശിനെ എങ്ങനെയും ഒഴിവാക്കാൻ ശ്രമം നടത്തുകയായിരുന്നു ആ കളി തിരുവനന്തപുരം വിട്ട് ഡൽഹി വരെ നീണ്ടുപോയി കേരളത്തിൽ കോൺഗ്രസിൻ്റെ നാശം പിടിച്ച ഗ്രൂപ്പുകളിലും സ്ഥാനമോഹവും മാറാതെ ഈ പ്രസ്ഥാനം രക്ഷപ്പെടില്ല വിവരവും വിവേകവുമുള്ള ഒരു നേതാവാണ് സതീശനെന്നിരിക്കെ എങ്ങനെയും ഭരണത്തിൽ തിരിച്ചു വരാനുള്ള താല്പര്യമല്ല മറിച്ച് നശിച്ചുപോയ ഗ്രൂപ്പുകളിൽ പതിവടവുകൾ പയറ്റുകയായിരുന്നു ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരും കെ സി ജോസഫുമൊക്കെ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകാനുള്ള കൊതിയാണോ ഉമ്മൻചാണ്ടിക്കും കൂട്ടർക്കുമെന്ന് തോന്നിപ്പോകും ഇപ്പോഴത്തെ കളികൾ കണ്ടുകഴിഞ്ഞാൽ 41 സീറ്റുകളിലേക്ക് പ്രതിപക്ഷം ചുരുങ്ങുകയും 21 സീറ്റിലേക്ക് കോൺഗ്രസ് ചെറുതാവുകയും ചെയ്ത നിമിഷം കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാജിവെച്ചൊഴിയാൻ തയ്യാറാകേണ്ടതായിരുന്നു പാർട്ടിക്കുള്ളിലും പുറത്തും മുല്ലപ്പള്ളിക്കെതിരെ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വിമർശനം ചെറുതായിരുന്നില്ല തിരഞ്ഞെടുപ്പിൽ ജനം തറപറ്റിച്ച സാഹചര്യത്തിലെത്തിയെങ്കിലും പദവി ഒഴിയാൻ മുല്ലപ്പള്ളിക്ക് മനസ്സുണ്ടായിരുന്നില്ല നിലവിൽ കെ സുധാകരനോ പി ടി തോമസോ കെ മുരളീധരനോ അല്ലെങ്കിൽ മറ്റൊരാൾ കെ പി സി സി പ്രസിഡന്റാകാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസ് വട്ടപൂജ്യമായി വംശനാശം സംഭവിക്കുമെന്ന തിരിച്ചറിവ് കോൺഗ്രസ് നേതാക്കൾക്കല്ലാതെ പോയിരിക്കുന്നു പനഞ്ചാം കേരള നിയമസഭയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പകരം വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കാൻ ഹൈക്കമാൻഡിന് നന്നായി വിയർക്കേണ്ടി തന്നെ വന്നു തലമുറ മാറ്റത്തിനായി കസേര ഒഴിഞ്ഞുകൊടുക്കാൻ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും നേരിട്ട് ഇടപെടേണ്ടിയും വന്നു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ സി വേണുഗോപാലിൻ്റെ നിലപാടും വി ഡി സതീശിന് അനുകൂലമായി മാറി രമേശ് ചെന്നിത്തലയോട് ആഴത്തിൽ അടുപ്പമില്ലാത്ത മുസ്ലിം ലീഗും വി ഡി സതീശിന് പരോക്ഷ പിന്തുണ അറിയിച്ചു എന്നാൽ ചെന്നിത്തലയ്ക്ക് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കിയ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും മുതിർന്ന നേതാവ് എ കെ ആന്റണിക്ക് നിലവിലെ സാഹചര്യം നേരിട്ട് ബോധിപ്പിക്കേണ്ടി വന്നു ചെന്നിത്തല സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ വേണമെന്നും ആദർശവും ആവേശവും കൊണ്ട് മാത്രമാണ് പാർട്ടി സംവിധാനങ്ങളെ ചലിപ്പിക്കാനാവില്ലെന്നുമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ അടിത്തറ ഇളകിയെന്നും ജനങ്ങളെ നോക്കി ജനം വോട്ട് ചെയ്യുന്ന കാലം പോയെന്നും എ കെ ആന്റണി പരസ്യമായി തന്നെ പറഞ്ഞു കേരളത്തിലെ 11 എം പിമാർ ഉൾപ്പെടെ വി ഡി സതീശനെ അനുകൂലിക്കുന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചിരുന്നു ഇടതുമുന്നണി മൊത്തത്തിൽ പുതുമുഖങ്ങളുമായി രണ്ടാം സർക്കാർ രൂപീകരിച്ച സാഹചര്യത്തിൽ കോൺഗ്രസിൽ ഇനിയും പഴയ അതേ നേതൃനിരയായി മുന്നോട്ട് പോകാനില്ലെന്ന് പാർട്ടിയിലെ യുവ നേതാക്കൾ രാഹുൽ ഗാന്ധിയോട് പറയുകയും ചെയ്തു വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇങ്ങനെ തന്നെ പോയാൽ വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് യുവ നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അറിയിക്കുകയും ചെയ്തു വി ഡി സതീശൻ എറണാകുളം ജില്ലയിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവാണ് അതായത് എൽ ഡി എഫിൽ ടി കെ രാമകൃഷ്ണന് ശേഷം എറണാകുളം ജില്ലയിൽ നിന്നുള്ള പ്രതിപക്ഷ നേതാവ് നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റികളുടെ ചെയർമാൻ സ്ഥാനവും എ ഐ സി സി സെക്രട്ടറി കെ പി സി സി ഉപാധ്യക്ഷ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് തുടർച്ചയായി 5-ാം തവണ പറവൂരിൽ നിന്നുള്ള എം എൽ എ കൂടിയാണ് സതീശൻ എം ജി സർവകലാശാല യൂണിയൻ ചെയർമാൻ എൻ എസ് യു ദേശീയ സെക്രട്ടറി തമിഴ്നാടിൻ്റെ ചുമതലയുള്ള എ ഐ സി സി സെക്രട്ടറി തുടങ്ങിയ പദവികളും വഹിച്ചു മികച്ച എം എൽ എക്കുള്ള 25-ലേറെ അവാർഡുകൾ ലഭിച്ച സതീശൻ സോഷ്യോളജിയിലും നിയമത്തിലും ബിരുദധാരി കൂടിയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh.